ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 64-ാമത്തെ പക്ഷിയാണ്, ബ്ലാക്ക് ഹെഡഡ് ഇബിസ് അഥവാ കഷണ്ടി കൊക്ക്. വെള്ള അരിവാൾ കൊക്കൻ, കഷണ്ടി കൊക്കൻ എന്നൊക്കെ പേരുകളുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിട്ട സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ബ്ലാക്ക് ഹെഡഡ് ഇബിസ് അഥവാ കഷണ്ടി കൊക്ക്, വെള്ള അരിവാൾ കൊക്കൻ, കഷണ്ടി കൊക്കൻ എന്നൊക്കെ പേരുകളുണ്ട്. ബ്ലാക്ക് നെക്ക്ഡ് ഇബിസ്, ഓറിയന്റൽ വൈറ്റ് ഇബിസ്, ഇന്ത്യൻ വൈറ്റ് ഇബിസ് എന്നൊക്കെയാണ് മറ്റ് ഇംഗ്ലീഷ് പേരുകൾ. ത്രെസ്കിയോർണിസ് മെലാനോസെഫാലസ് എന്നതാണ് ശാസ്ത്രനാമം. കഷണ്ടിക്കൊക്ക് ഇന്ത്യ, ബംഗ്ലാദേശ്, മലേഷ്യ, വടക്ക് കിഴക്കൻ ചൈന, ഇന്തോനേഷ്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. മ്യാൻമാർ, തെക്കൻ ചൈന, സുമാത്ര, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ ദേശാടന പക്ഷിയായി എത്താറുണ്ട്. തായ്വാനിലും ലാവോസ്, ബോർണിയോ എന്നിവിടങ്ങളിലും അലഞ്ഞുതിരിഞ്ഞെത്തുന്ന പക്ഷികളായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി ആകൃതിയിൽ വ്യൂഹം ചമഞ്ഞാണ് കൂട്ടമായി പറക്കുന്നത്. ഒരു തണ്ണീർത്തട പക്ഷി എന്ന നിലക്ക് പ്രകൃതിദത്തമായതും മനുഷ്യനിർമ്മിതവുമായ വെള്ളക്കെട്ടുകളിലും ഈർപ്പമുള്ള പുൽത്തടങ്ങളിലും ഉപ്പുവെള്ളം കയറുന്ന തണ്ണീർത്തടങ്ങളിലും ശുദ്ധജല തടാകങ്ങളിലും അഴുക്കുചാലിൻ്റെ പരിസരങ്ങളിലുമൊക്കെയാണ് പക്ഷിയുടെ ആവാസ കേന്ദ്രങ്ങൾ. കേരളത്തിലെ സ്ഥിരവാസിയായ കഷണ്ടിക്കൊക്കിനെ തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഉൾനാടൻ ജലാശയങ്ങൾക്കരികിലും വലിയ ജലസംഭരണി പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും കണ്ടൽ പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും മറ്റും കാണാവുന്നതാണ്. പക്ഷിക്ക് 65 മുതൽ 75 സെന്റിമീറ്റർ വരെ നീളവും 130 സെന്റിമീറ്ററോളം ചിറകളവുമുണ്ട്. കഷണ്ടിയായ അഥവാ തൂവലുകളില്ലാത്ത കറുത്ത നിറമുള്ള തലയും കഴുത്തും ഒഴികെ പക്ഷിക്ക് ആകപ്പാടെ തൂവെള്ള നിറമാണ്. പക്ഷിക്ക് വലുപ്പമുള്ള നീണ്ട് താഴേക്ക് വളഞ്ഞ കറുത്ത കൊക്കും നീളമുള്ള കറുത്ത കാലുകളുമാണ് ഉള്ളത്. പ്രായപൂർത്തിയായ പക്ഷിയുടെ വാലിൽ ഇളം ചാരനിറത്തിലുള്ള അലങ്കാര തൂവലുകളുമുണ്ട്. പ്രജനനകാലം അടുക്കുമ്പോൾ ഈ തൂവലുകൾക്ക് കറുപ്പ് നിറം കൈവരും. പ്രജനനകാലത്ത് പക്ഷിയുടെ ചിറകിന്റെ അടിവശത്തുള്ള നഗ്നചർമ്മം ചുവപ്പ് നിറമുള്ളതായിരിക്കും. പ്രജനനകാലത്ത് ചില പക്ഷികളുടെ തലക്ക് നീലകലർന്ന ചാരനിറമായിരിക്കും. കൂടാതെ കഴുത്തിന് പിറകിൽ പിങ്ക് നിറത്തിലുള്ള ഒരു പൊട്ടും രൂപപ്പെടും. ചെറിയ വെള്ളത്തൂവലുകളും കഴുത്തിന് പിറകിൽ പ്രത്യക്ഷപ്പെടും. കൂടാതെ പക്ഷിയുടെ പുറംഭാഗത്തും മാറിടത്തിലും മങ്ങിയ മഞ്ഞ നിറവും കാണും. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പ്രായമെത്താത്ത പക്ഷികൾക്ക് കഴുത്തിൽ ചാരനിറം കലർന്ന ചെറിയ തൂവലുകളും ഉണ്ടായിരിക്കും. അവയുടെ ചിറകുകളിലും പുറംഭാഗത്തും ചാരനിറം കലർന്ന തവിട്ട നിറത്തിലുള്ള പുള്ളികളും കാണും. പക്ഷിയുടെ ആഹാരം പ്രധാനമായും തവള, മീൻ, ഞണ്ട്, ഒച്ച്, പുഴുക്കളും പ്രാണികളും ജലജീവികളുമൊക്കെയാണ്. ചിലപ്പോൾ ജലസസ്യങ്ങളുടെ തണ്ടും ഇലയും ഭക്ഷിക്കും. സാധാരണയായി ഒറ്റക്കോ ഇണകളോടൊത്തോ 10-20 അടങ്ങുന്ന ചെറുകൂട്ടങ്ങളോ ആയാണ് ഇര തേടാറുള്ളത്. ചെളിപ്രദേശങ്ങളിലും ആഴം കുറഞ്ഞ വെള്ളക്കെട്ടുകളിലും കൊക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടും ചിലപ്പോൾ കൊക്കും തലയും മുഴുവനായി വെള്ളത്തിൽ മുക്കിയും ഇര തേടാറുണ്ട്. മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾക്കിടയിൽ നിന്നുകൊണ്ട് അവ ആട്ടിവിടുന്ന പ്രാണികളെയും മറ്റും പിടിച്ചു തിന്നാറുമുണ്ട്. പക്ഷി പൊതുവെ ശാന്തനാണ്. പ്രത്യേകിച്ച് ശബ്ദമൊന്നും പുറപ്പെടുവിക്കാറില്ല. പക്ഷിയുടെ പ്രജനനം സാധാരണ മഴക്കാലത്താണ്. എന്നാൽ വെള്ളത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ചിലപ്പോൾ നവംബർ മാസം വരെ നീണ്ടുപോകാറുമുണ്ട്. നീർക്കാക്കയും ചേരക്കോഴിയും മറ്റും നീർപക്ഷികളും മറ്റും കൂടുവെക്കുന്ന മരത്തിൽ തന്നെ സംഘം ചേർന്ന് കൂടൊരുക്കാറുണ്ട്. സാധാരണ വെള്ളത്തിക്കെട്ടിനരികിലുള്ള മരങ്ങളിലോ വെള്ളത്തിലുള്ള കണ്ടൽ വൃക്ഷങ്ങളിലോ ആണ് കൂടുവെക്കുക. ചുള്ളിക്കമ്പുകൾ നിരത്തി വെച്ചുണ്ടാക്കുന്നതാണ് കൂട്. 2 മുതൽ 3 വരെ മുട്ടകളുണ്ടാകും. 20 മുതൽ 25 ദിവസത്തോളം പെൺപക്ഷി അടയിരിക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തലയിൽ കറുപ്പ് തൂവലുകൾ ഉണ്ടായിരിക്കും. ശരീരത്തിൽ വെള്ളത്തൂവലുകളും. കുഞ്ഞുങ്ങൾ പറക്കാറാകാൻ 40 ദിവസത്തോളം എടുക്കും. പരുന്തുകളും കാക്കകളും മനുഷ്യരുമടക്കം വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും പക്ഷിയെയും ശല്യം ചെയ്യാറുണ്ട്. മുൻപ് ഏഷ്യയിൽ ധാരാളമായി കണ്ടിരുന്ന പക്ഷിയാണ്. എന്നാൽ പല രാജ്യങ്ങളിലും അവയുടെ സംഖ്യ ഗണ്യമായി കുറഞ്ഞു വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ ഗണത്തിൽ നിയർ ത്രെട്ടൻഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ബ്ലാക്ക് ഹെഡഡ് ഇബിസ് അഥവാ വെള്ള അരിവാൾ കൊക്കൻ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.